മുൻ IAS ഉദ്യോഗസ്ഥൻ TO സൂരജിന്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ ഉത്തരവ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റേതാണ് ഉത്തരവ്. അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കളാണ് കണ്ടെത്തിയത്. 8,80,00,000 രൂപയുടെ സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത്. മുൻപ് വിജിലൻസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. അതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് അന്വേഷണം നടത്തുകയും ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുമുള്ളത്. TO സൂരജ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതായാണ് എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. 4 വാഹനങ്ങൾ, 13 ഇടങ്ങളിലെ ഫ്ളാറ്റുകളും വീടുകളും ഭൂമിയും ഉൾപ്പെടെ സംസ്ഥാനത്തിനകത്തും പുറത്തും വസ്തുവകകൾ സമ്പാദിച്ചതായാണ് കണ്ടെത്തിയത്. കളമശ്ശേരിയിലെ ഗോഡൌണും കണ്ടുകെട്ടാൻ ഉത്തരവുണ്ട്. മുൻപ് വിജിലൻസ് സൂരജിന്റെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ചില സുപ്രധാന രേഖകളും കണ്ടെത്തിയിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ ജീവനക്കാരെന്ന നിലയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിലും TO സൂരജ് അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. സൂരജിന്റെ പേരിൽ 10 ബാങ്കുകളിൽ അക്കൗണ്ടുകൾ ഉള്ളതായും വിജിലൻസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. ബാങ്കുകളുടെ സഹായത്തോടെ അതെല്ലാം വിജിലൻസ് പരിശോധിച്ചിരുന്നു. 1,83,00,000 രൂപയുടെ അനധികൃത സ്വത്ത് സൂരജിനുണ്ടെന്നായിരുന്നു വിജിലൻസ് കണ്ടെത്തിയത്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ സ്വത്തുക്കൾ ഉണ്ട് എന്ന് ഇപ്പോൾ എൻഫോഴ്സ്മെന്റിന്റെ കണ്ടെത്തലിൽ 8,80,00,000 രൂപയുടെ അനധികൃത സ്വത്തുക്കളാണ് TO സൂരജിന്റെ പേരിലുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ റിലയൻസ് 4G കേബിൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുമതി നൽകാൻ തയ്യാറാക്കിയ ചില രേഖകളും കണ്ടെത്തിയിരുന്നു. TO സൂരജ് പൊതുമരാമത്ത് സെക്രട്ടറി ആയിരുന്ന സമയത്തായിരുന്നു വിജിലൻസ് സംഘം അന്വേഷണം നടത്തിയത്. അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് വിജിലൻസിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചതിനെ തുടർന്നായിരുന്നു അന്ന് അന്വേഷണം നടത്തിയത്. വനംവകുപ്പിൽ റേഞ്ചറായി ഔദ്യോഗിക ജീവിതം തുടങ്ങിയ TO സൂരജ് രാഷ്ട്രീയക്കാരുടെ വിശ്വസ്തനായ IAS ഉദ്യോഗസ്ഥനായിരുന്നു. പലപ്പോഴായി ഇദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണങ്ങളും പ്രഖ്യാപിച്ചിരുന്നു. വനംവകുപ്പിൽ റേഞ്ചറായി സർവീസിൽ പ്രവേശിച്ച TO സൂരജ് 9 വനംവകുപ്പിൽ ജോലി ചെയ്തു. ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിലേക്ക് PSC പരീക്ഷ എഴുതിയ സൂരജ് പാലായിലും മൂവാറ്റുപുഴയിലും RDO ആയി ജോലി നോക്കിയിട്ടുണ്ട്. 1 ബാങ്ക് ഉദ്യോഗസ്ഥനായും സൂരജ് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മാറാട് കലാപം നടക്കുമ്പോൾ TO സൂരജ് ആയിരുന്നു കോഴിക്കോട് ജില്ലാ കളക്ടർ. അന്ന് കളക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം ഏറെ പ്രശംസ നേടിയിരുന്നു.